കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന സർക്കാരിന്റെ കർശന നിർദ്ദേശം ലംഘിച്ച് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ മഹാമാരിയുടെ വ്യാപനം വിട്ടുമാറാത്ത സാഹചര്യത്തിലും സ്കൂളുകളിൽ നടക്കുന്നത് വൻ ജാഗ്രത കുറവാണ്. അധ്യാപകർ മുതൽ വിദ്യാർത്ഥികൾ വരെ മാസ്ക് ഉപയോഗിക്കുന്നതും അലക്ഷ്യമായി. ജനം ഇൻവെസ്റ്റിഗേഷൻ. സംസ്ഥാനത്തെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ശരാശരി കൊറോണ കണക്ക് 3609 ആണ്. പ്രതിദിന കൊറോണ രോഗികൾ 4000 മുകളിലും തുടരുന്നു. ഇതിനിടയിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൊറോണ മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചത്. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലെ വിവിധ സ്കൂളുകളിൽ കണ്ട കാഴ്ചയാണ് ഇത്. സ്കൂളുകളിൽ മാസ്ക് നിർബന്ധമാണെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പലയിടത്തും ലംഘിക്കപ്പെടുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല അധ്യാപകർക്കിടയിലും ഈ ജാഗ്രതക്കുറവ് കാണാം. സ്കൂളുകളിലേക്ക് എത്തുന്ന വാഹനങ്ങളിൽ പോലും കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല. സാമൂഹിക അകലം സ്കൂളുകളിലും പുറത്തും കാണാനില്ല. വാക്സിൻ സ്വീകരിക്കാത്ത വിദ്യാർത്ഥികൾ പോലും ഇക്കൂട്ടത്തിലുണ്ട്. ഇനിയൊരു രോഗവ്യാപനം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളെ ആയിരിക്കും. ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന സർക്കാർ വാക്കും സ്കൂളുകളിൽ വെറും വാക്കാവുകയാണ്. സ്കൂളുകളിൽ മാസ്ക് ധരിക്കണമെന്ന കർശന നിർദ്ദേശം ഇപ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടരുകയാണ്. പക്ഷേ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ തന്നെ പല സ്കൂളുകളിലും മാസ്ക് ഇല്ല. ഇനിയൊരു വ്യാപനം വരികയാണെങ്കിൽ അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കയിലേക്കായിരിക്കും എത്തിക്കുക. ഇനി ജാഗ്രത പുലർത്തേണ്ടത് ആരാണ്? ക്യാമറമാൻ അഭിലാഷിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.